പൊതുവെ ഇന്ത്യയിൽ ജനിച്ച പെൺകുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾക്ക് വല്ലാത്ത വ്യാകുലതയുണ്ട്. അതിന് കാരണം എപ്പോ വേണമെങ്കിലും ആര് വേണമെങ്കിലും അവരെ ശല്യപ്പെടുത്താം എന്നുള്ളൊരു ഭയമാണ്. ഒരു സർവേ പറയുന്നത് ഇന്ത്യയിലുള്ള പുരുഷന്മാർക്ക് ലൈംഗികതയെക്കുറിച്ചുള്ള സ്ത്രീകളുടെ വികാരങ്ങൾ മനസ്സിലാക്കേണ്ട അറിവ് വളരെ കുറവ് എന്നാണ്. ഇന്ത്യയിലാണ് അരമണിക്കൂറിൽ ഒന്നോ എന്ന കണക്കിൽ ചെറിയ കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളൊരു സർവേയും ഇന്ത്യ വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ച ഒരു കണക്കായിരുന്നു. ഇന്ന് കാണാൻ പോകുന്ന സംഭവം നമ്മളെ മാനസികമായി വല്ലാതെ വേദനിപ്പിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അമ്മയെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. ആരാണ് ആ പെൺകുട്ടി? അങ്ങനെ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ഒരു അമ്മയായി മാറിയത്? 2022 നോർത്ത് ഇന്ത്യയിൽ തന്നെ വളരെ ചർച്ചാ വിഷയമായ ഒരു പ്രധാനപ്പെട്ട കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ആ പെൺകുട്ടിയുടെ പേരോ അവളുടെ കുടുംബത്തെക്കുറിച്ചോ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ പേര് നമുക്ക് ആതിര എന്ന് വയ്ക്കാം. സെപ്റ്റംബർ മാസം, ഉത്തർപ്രദേശ്. ആതിരയുടെ അച്ഛനും അമ്മയ്ക്കും സ്വന്തമായി രണ്ട് നില കെട്ടിടമുണ്ടായിരുന്നു. അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മുകളിലുള്ള രണ്ട് നിലയും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കുടുംബം സാമ്പത്തികമായി ഒരുവിധം നല്ല രീതിയിൽ പോവുകയായിരുന്നു. ആതിരയും തൊട്ടടുത്ത ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. യാതൊരു പ്രശ്നവുമില്ലാതെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം. ആതിര വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രായപൂർത്തിയായി. അതായത് അവളുടെ 10 വയസ്സിൽ അവൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പ്രായപൂർത്തിയായി. എങ്കിലും ആതിരയുടെ അച്ഛനും അമ്മയ്ക്കും അവൾ എപ്പോഴും ഒരു ചെറിയ കുട്ടിയായിരുന്നു. അച്ഛനും അമ്മയും പുറത്തെവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവരുടെ മകളെ തൊട്ടടുത്ത അയൽവാസികളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ മുകളിൽ താമസിക്കുന്നവരുടെ കൂടെ ആക്കിയിട്ട് പോകുന്നത് പതിവായിരുന്നു. ചെറിയ കുട്ടിയായതുകൊണ്ടും അധികം ഒന്നും അറിയാത്തതുകൊണ്ടും അവൾ എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കും. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ആതിരയുടെ ശാരീരിക നില വളരെ മോശമാകാൻ തുടങ്ങി. അവൾ വളരെ മെലിഞ്ഞു പോകാൻ തുടങ്ങി. അതേസമയം അവളുടെ വയറ് മാത്രം വലുതായി തുടങ്ങി. കൂടാതെ അവൾക്ക് ഒരുപാട് മാസമായി മാസമുറ വന്നിട്ടില്ല എന്നുള്ളതും അവളുടെ അമ്മ ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇത് വളരെ സാധാരണമായിരിക്കുമെന്ന് കരുതി അവളുടെ അച്ഛനും അമ്മയും അത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ 2022 സെപ്റ്റംബർ മാസം അവളുടെ വയറ് കാണുമ്പോൾ എന്തോ ഒരു സംശയം തോന്നി. വല്ലാതെ ഭയന്നുപോയ അവളുടെ അമ്മ എന്ത് പറ്റിയെന്ന് അവളോട് ചോദിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്നും വല്ലാത്ത ക്ഷീണം തോന്നുന്നുവെന്നും അമ്മയോട് പറഞ്ഞു. ഉടൻ തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പല ടെസ്റ്റുകൾ നടത്തി. അതിൽ പ്രഗ്നൻസി ടെസ്റ്റും ഉണ്ടായിരുന്നു. ഈ സമയമായിരുന്നു എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് വന്നത്. ആതിര 7 മാസം ഗർഭിണിയായിരുന്നു. 7 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ വയസ്സ് 11. ആ സമയത്ത് അവൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് 18 വയസ്സെത്തിക്കാത്ത എല്ലാവരും കുഞ്ഞുങ്ങളാണ്. മൊത്തത്തിൽ ആതിര എന്ന ചെറിയ കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ തന്റെ വയറിൽ ചുമക്കുകയായിരുന്നു. തുടർന്ന് ഡോക്ടേഴ്സ് പരിശോധിച്ചതിൽ അവൾ 2022 ജനുവരി മാസത്തിന്റെ പകുതിയോടുകൂടി തന്നെ ഗർഭം ധരിച്ചുവെന്നും ഏകദേശം 30 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് എന്നും അറിയിച്ചു. അവളുടെ ശരീരത്തിൽ പോഷകം വളരെ കുറവാണെന്നും എന്നാൽ അവൾ ചുമക്കുന്ന കുഞ്ഞു വളരെ നന്നായി തന്നെ ഇരിക്കുന്നുവെന്നും റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഇതൊന്നും അവളുടെ അച്ഛനും അമ്മയ്ക്കും വിശ്വസിക്കാനേ സാധിച്ചില്ല. ഇതെങ്ങനെയാണ് സാധിക്കുക? എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. ആദ്യമേ ചെന്ന് മകളോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അതിനവൾ പറഞ്ഞത് നമ്മുടെ വീടിന് മുകളിൽ താമസിക്കുന്ന 2 ചേട്ടന്മാർ തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ തൊട്ടു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാത്ത അവളുടെ അച്ഛനമ്മയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ രണ്ടുപേർക്കുമെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീടിന് മുകളിൽ താമസിക്കുന്ന ചേട്ടനുജനായ 22 വയസ്സുള്ള പ്രദീപ് കുമാറിനെയും 19 വയസ്സുള്ള ദിലീപ് കുമാർ എന്ന ആളെയും അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ മർദ്ദിക്കുകയും അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ആ രണ്ടുപേരും പോലീസുകാരോട് പറഞ്ഞു. അച്ഛനും അമ്മയും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആതിരയെ മുകളിലാക്കിയിട്ട് പോകുന്നത് പതിവായിരുന്നു. ഈ സമയത്ത് ഈ കാമഭ്രാന്തന്മാർ ആ കുഞ്ഞിനോട് ഏകദേശം ജനുവരി മാസം മുതൽ തെറ്റായി പെരുമാറാൻ ശ്രമിച്ചു. കൂടാതെ ലൈംഗികത എന്ത് എന്ന് പോലും അറിയാത്ത ആ ചെറിയ കുഞ്ഞിനോട് ആ ചെറിയ പ്രായത്തിൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെയും നിന്റെ അമ്മയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. 11 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന് അമ്മയോട് അത്രയേറെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ തൻ്റെ അമ്മയെ കൊല്ലുമോ എന്നുള്ള ഭയത്തിൽ അവൾ ആരോടും ഇത് പറയാതെ മനസ്സിൽ തന്നെ വെച്ചു. എന്നാൽ ഇങ്ങനെയുള്ള അവസരം പ്രയോജനപ്പെടുത്തി അവർ രണ്ടുപേരും അവരുടേതായ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് 50 ഉം 100 ഉം കൊടുത്തിട്ട് ഇത് നീ വച്ചോ,
നീ ആരോടും ഇത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തും. അവൾ ഇതെല്ലാം സഹിക്കുകയും ആരോടും പറയാതിരിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴത്തേക്കും അവൾ ഗർഭിണിയായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ വയറ് പുറത്തറിയാൻ തുടങ്ങി. അതേസമയം അവളുടെ ആരോഗ്യനില മോശമാകാൻ തുടങ്ങി. ശരീരഭാരം കുറഞ്ഞ് വളരെ മെലിഞ്ഞ രീതിയിലാകാൻ തുടങ്ങി. ഇത് കണ്ട് അമ്മയ്ക്ക് സംശയം തോന്നുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് സത്യമെല്ലാം പുറം ലോകം അറിയുന്നത്. ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് പോക്സോ നിയമത്തിന് കീഴിൽ കേസ് ഫയൽ ചെയ്യുകയും അവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കി. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആതിര എന്ന ചെറിയ പെൺകുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ അവളുടെ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ തങ്ങൾക്ക് വളർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പോലീസുകാർ ആ ജനിച്ച കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. ഇനി കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്നുള്ള സത്യം അറിയണം. അതിനായി കുഞ്ഞിന്റെ ഡി എൻ എ എടുത്ത് അറസ്റ്റ് ചെയ്ത രണ്ടുപേരുടെ ഡി എൻ എയുമായി മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അനുജനായ ദിലീപ് കുമാറിന്റെ ഡി എൻ എയുമായി അത് മാച്ചായി. മൊത്തത്തിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ദിലീപ് കുമാർ, അതായത് 19 വയസ്സുള്ള ആ പയ്യനാണെന്ന തീരുമാനമായി. തുടർന്ന് ഈ ഒരു കേസ് 105 ദിവസത്തിൽ അവസാനിപ്പിക്കുകയും രണ്ടുപേർക്കും ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു. അതുകൂടാതെ രണ്ടുപേർക്കും 50,000 രൂപ പിഴയും വിധിച്ചു. ഇവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം സ്ട്രോങ് ആയതുകൊണ്ടാണ് 105 ദിവസത്തിൽ തന്നെ ഈ ഒരു കേസ് അവസാനിപ്പിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ജയിലിൽ തന്നെയാണ് ഉള്ളത്. കോടതിയിൽ ഈ കേസ് നടക്കുന്ന സമയത്ത് ആ ചെറിയ പെൺകുട്ടി നേരിട്ട് കോടതിയിലെത്തുകയും അവർക്ക് രണ്ടുപേർക്കുമെതിരെ സാക്ഷി പറയുകയും ചെയ്തു. ആ സമയത്ത് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഇവർ രണ്ടുപേർ മാത്രമല്ല, വീടിനടുത്തുള്ള 40 വയസ്സുള്ള നരേന്ദ്ര എന്നയാൾ കട വച്ചിട്ടുണ്ട്. അയാളും തന്നോട് 2-3 തവണ തെറ്റായി പെരുമാറാൻ ശ്രമിച്ചു എന്നും ആ പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത് നമ്മുടെ പെൺമക്കളോട് വളരെ സൗഹൃദത്തിൽ പെരുമാറാൻ ശ്രമിക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നമുള്ളത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള വൃത്തികെട്ട കിടങ്ങൾ നമ്മളെ ചുറ്റി ഇപ്പോഴും ഒരുപാടുണ്ട്. അവരിൽ നിന്ന് നമ്മുടെ പെൺമക്കളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. എനിക്ക് വലിയ ദുഃഖം തോന്നിയത് ആ ജനിച്ച കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്താണ്. അവൾ പ്രസവിച്ച ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്, താൻ എന്തിനു ജനിച്ചു എന്ന് പോലും അറിയില്ല. അടുത്തിനി എവിടെയാണ് വളരാൻ പോകുന്നത്, ആ കുഞ്ഞിനെ നന്നായി നോക്കുമോ, ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകും, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. ഇതിനെല്ലാം കാരണം ആ രണ്ടുപേർ. ഇവർ രണ്ടുപേരും ക്ഷമിക്കാനേ പാടില്ലാത്തൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.